അപ്പൊ ഗൈസ്, ദേ നമ്മൾ ശംഖുപുഷ്പം കൊണ്ട് നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, 2 ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് ടെൻഷൻ മാറാനും ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ചായ കുടിക്കാറുണ്ട്. ഈ വയറ്റിലെ കൊഴുപ്പൊക്കെ മാറാനൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ശംഖുപുഷ്പത്തിന്റെ ഒറിജിനൽ ചായയാണ്. ഇത് അതിൽ തന്നെ ഞാൻ ലെമൻ്റെ ചെറിയൊരു പീസ്, പിന്നെ അപ്പൊ അതിന്റെ നീരിട്ടിച്ചപ്പോ വന്ന കളർ വ്യത്യാസമാണ് കണ്ട. രണ്ടും അടിപൊളിയാണ്. ആദ്യം നമുക്ക് ഇതൊന്ന് ഒറിജിനൽ ഒന്ന് അടിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് ആണ് നമുക്ക് അതിന്റെ ഒറിജിനൽ കിട്ടുന്നത്. ഇത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞുകൊണ്ട് അതിന്റെ ചെറിയൊരു പുളിപ്പും കൂടെ കിട്ടും. അപ്പൊ അതിന് വേറെ ടേസ്റ്റ് ആയിരുന്നു. ഇതും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞല്ലേ, നാരങ്ങ പിഴിഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ടേസ്റ്റ്. അപ്പൊ നമുക്ക് ഇതെടുത്തത് ഇവിടെ ഇങ്ങനെ പറിച്ചേക്കാം. അപ്പൊ നമ്മളിത് അടുത്തായിട്ട് ഉണ്ടാക്കിയത് നമ്മളെ ശംഖുപുഷ്പ ഇഡ്ഡലിയാണ്. കണ്ട, അതെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. അതെ കണ്ട, ഈ ഇഡ്ഡലിയോ നമുക്ക്. നമ്മളെ ഇഡ്ഡലിന്റെ ടേസ്റ്റ് തന്നെ, പിന്നെ അതിന്റെ ചെറിയൊരു ഒരു ചെറിയൊരു എന്തോ ഒരു എവിടേക്ക് ഒരു ഫ്ലേവർ കയറി വരുന്നുണ്ടല്ല. കണ്ടതെ, എല്ലാവരും ഇടക്കൊക്കെ ഒന്ന് ഒരു വെറൈറ്റിക്ക് വേണ്ടി, ഒരു നീല ഇഡ്ഡലി ഒരു വെറൈറ്റിക്ക് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം ചെയ്യണ്ടായിരുന്നു, നാരങ്ങ പിഴിഞ്ഞിട്ട് ഈ കളറിലും കൂടെ കുറച്ച് കളർ ഒഴിച്ചിട്ട് നോക്കണ്ടായിരുന്നു നമുക്കപ്പം വേറൊരു ഇഡ്ഡലി കൂടെ കിട്ടിയേനെ. അപ്പൊ എല്ലാവരും ഒന്ന് ഇടക്കൊക്കെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വെറുതെ ഒരു തമാശ. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറെ നാളായി, സമയമില്ല ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് വേറെ കുറെ കാര്യങ്ങളുടെ പുറകിലോട്ട് ഇങ്ങനെ ഓടുന്നതുകൊണ്ട് വീഡിയോസ് ഒന്നും അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോ വീടിന്റെ വാതിക്ക് കുറച്ച് ശംഖുപുഷ്പം നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ പറിച്ചിട്ട് ഞാൻ ഓർത്തൊരു എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്യാന്ന് പറഞ്ഞ രണ്ട് കളർ ചായയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാരും ഒന്ന് നമ്മളെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ 2 വർഷമായിട്ട് വീഡിയോ യൂട്യൂബിന്റെ പുറകിലാണ്, സപ്പോർട്ട് കുറവാണ്, സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഓക്കെയാണ്, മോണിറ്റൈസേഷന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവരിലോട്ട് എത്തിക്കുക. അപ്പൊ മറ്റുള്ളവരിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസിന് വ്യൂസ് ഒക്കെ കിട്ടത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം നമ്മുടെ എല്ലാ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ടക്ക് ചെയ്യാൻ അടിച്ചു പിടിക്കുക. അപ്പൊ നമ്മുടെ വേറൊരു ചാനലും കൂടെ ഉണ്ട്, ജസ്നാ റോസ് എന്ന് പറയുന്ന, അതിനകത്ത് കുറെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്തും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് തിരക്ക്. അപ്പൊ അതും അതുമൊന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അതിന്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷന് ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പൊ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതേപോലുള്ള വ്യത്യസ്ത, ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മുടെ തിരക്കുകളൊക്കെ കുറെ, ചൂടത്താണ് നമ്മുടെ തിരക്കുകളും കാര്യങ്ങളും. മഴയത്ത് ഫ്രീ ആയിരിക്കും, നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കളറായിട്ട് ചെയ്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്കൊക്കെ ഈ കളർ ഐറ്റംസ് ഒക്കെ, ഇപ്പൊ നമുക്ക് പിള്ളേർക്കൊക്കെ ഇഡ്ഡലി കൊടുക്കണമെന്ന് തോന്നും, ഇങ്ങനെ മടുപ്പൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ കളർഫുൾ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് കൊടുക്കാൻ നേരത്ത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ നമുക്ക് ഇഡ്ഡലി കഴിപ്പിക്കുകയും ചെയ്ത് കണക്ക് തന്നെ ദോഷയും ചെയ്യാം. അതേ കണക്ക് തന്നെ ഈ മറ്റേ നമ്മുടെ ശംഖുപുഷ്പത്തിന്റെ നീരെടുത്തിട്ട്
പുട്ടിലൊക്കെ മറ്റേ അരിപ്പൊടിയിലൊക്കെ കുഴിച്ചിട്ട് നമുക്ക് പുട്ടി വിടാം, നീല പുട്ടി വിടാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെയായിരിക്കും. അപ്പൊ എന്റെ ഈ പവർ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ നാളല്ലേ വീഡിയോ ചെയ്തിട്ട്, അതിന്റെ ഒരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.